പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് അവസാന ലാപ്പിലെത്തി. ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ നിശബ്ദ പ്രചാരണത്തിലേക്ക് കടക്കും. എന്തുകൊണ്ടെന്നറിയില്ല, ഇരു മുന്നണികളും അങ്കലാപ്പിലാണ്. പക്ഷേ ബി ജെ പി സന്തോഷത്തിൽ. ചരിത്രത്തിൽ ആദ്യമായി പുതുപ്പള്ളിയിൽ ഏറ്റവും ഉയർന്ന വോട്ട് കരസ്ഥമാക്കുന്നതിൻ്റെ സന്തോഷമാണ് ബി ജെ പി പങ്കുവയ്ക്കുന്നത്. കേന്ദ്രം നിശ്ചയിച്ചു നൽകിയിരിക്കുന്ന 20,000 മുകളിൽ ഉള്ള ഒരു സംഖ്യയിലെത്താൻ സാധിച്ചാൽ അത് പുതുപ്പള്ളിയിൽ മാത്രമല്ല കേരളത്തിൽ മൊത്തത്തിൽ ബി ജെ പിക്ക് ഒരു ആത്മവിശ്വാസം നൽകും. ജയിക്കാനല്ല, ശക്തി അറിയിക്കാനാണ് മത്സരിക്കുന്നതെന്നാണ് അവരുടെ നിലപാട്. ഈ തിരിച്ചറിവാണ് ഇവരെ ഇവിടെ വരെ എത്തിച്ചത്. ഒരു വ്യക്തിക്കോ ഒരു പ്രസ്ഥാനത്തിനോ തിരിച്ചറിവുണ്ടായാൽ അവരുടെ വിജയത്തിലേക്കുള്ള ആദ്യ ചവിട്ടുകൊടിയായി കണക്കാക്കാം. പ്രചാരണത്തിൽ കോൺഗ്രസ്സാണ് തുടക്കം മുതലേ മുന്നിൽ നിന്നിരുന്നത്. ഉമ്മൻചാണ്ടി മരിച്ച സമയം മുതൽ തെരഞ്ഞെടുപ്പിനെ നേരിടണമെന്ന ബോധപൂർവമായ ചിന്തയും പ്രവർത്തനങ്ങളും അവരുടെ ഓരോ ചുവടുവയ്പ്പിലും കാണാമായിരുന്നു. അധികമായാൽ അമൃതും വിഷമെന്ന തത്വം ഇവിടെ ഏറ്റോ എന്നൊരു സംശയമാണ് കോൺഗ്രസിനുള്ളിൽ ബാക്കി നിൽക്കുന്നത്. എവിടെയാണ് കോൺഗ്രസിനും അവരുടെ കയ്യാളന്മാർക്കും പിഴച്ചത്? ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീര സംസ്കാര ശുശ്രൂഷയെ തുടർന്ന് 40 ദിവസം പള്ളിയിലെ പ്രാർത്ഥനാ ചടങ്ങുകളെ വല്ലാതെ അങ്ങ് വ്യവസായവൽക്കരിച്ചിരുന്നുവെന്നാണ് പുതുപ്പള്ളിക്കാർ അടക്കം പറയുന്നത്. ചില സമ്പന്നന്മാരുടെ മക്കളുടെ വിവാഹത്തോടനുബന്ധിച്ചുള്ള ഫോട്ടോഷൂട്ടിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലായിരുന്നു ഇവിടുത്തെ പ്രകടനം. പള്ളിയിൽ അപ്പനിരുന്ന കട്ടിളപ്പടിയിൽ അതേ പോസിലിരിക്കുന്നു. അപ്പൻ കാണിക്കുന്നത് പോലെ കാണിക്കുന്നു, ഒരുതരം മിമിക്രി പോലെ. ജീവിതത്തിലെ പല സന്ദർഭങ്ങളിലും ഉമ്മൻചാണ്ടി എടുത്ത നിലപാടുകൾ അദ്ദേഹത്തിന് മാത്രം അവകാശപ്പെട്ടതായിരുന്നു. അതേ സാഹചര്യം സൃഷ്ടിച്ച മകൻ അത് പുനരാവിഷ്കരിക്കുമ്പോൾ അത് അരോചകമാണെന്നത് മാത്രമല്ല, മകൻ ഒരു നിലപാടില്ലാത്തവനാണെന്ന് സ്വയം വെളിപ്പെടുത്തുകയും ചെയ്യുന്ന അവസ്ഥയാണ്. സ്വന്തമായി നിലപാടില്ലാത്തവരെ വീട്ടുകാർക്ക് തന്നെ ഇഷ്ടമില്ലാത്ത കാലമാണിത്. പിന്നെ അല്ലേ നാട്ടുകാർക്ക്? കോൺഗ്രസ്സിന് പ്രധാനമായി 4 അബദ്ധങ്ങൾ പറ്റിയെന്ന് പറയാം. ഒന്നാമത്തെ അബദ്ധം ഉമ്മൻചാണ്ടിയുടെ സംസ്കാര ശുശ്രൂഷ തെരഞ്ഞെടുപ്പ് പര്യടനമാക്കിയത് തന്നെയാണ്. രണ്ടാമത് സംഭവിച്ചത് മുഴുവൻ കോൺഗ്രസ്സുകാരും ആത്മാർത്ഥമായി കളത്തിലില്ലെന്ന് തന്നെയുള്ളതാണ്. അതിൽ തന്നെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിനിടയിൽ ചെന്നിത്തല പ്രവർത്തനം പടം മടക്കി വെച്ച് വീട്ടിലേക്ക് പോയത് ചെറിയ പേരുദോഷമൊന്നുമല്ല വരുത്തി വെച്ചത്. ഉള്ളത് പറഞ്ഞാൽ ചെന്നിത്തലയ്ക്ക് സ്വന്തമായി ഒരു വോട്ട് പോലും അവിടെയില്ല. എങ്കിലും RCയുടെ പ്രതിഷേധം അവിടെ ചർച്ചയായി. മൂന്നാമതായി തൃക്കാക്കര മോഡലിൽ VD സതീശൻ ഏകപക്ഷീയമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് കോൺഗ്രസിലെ മുതിർന്ന പല നേതാക്കളെയും, പ്രത്യേകിച്ച് കോട്ടയം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നേതാക്കളെ കുറച്ചൊന്നുമല്ല അസ്വസ്ഥമാക്കിയത്. അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാതിരിക്കില്ല. ഒടുവിൽ സ്ഥാനാർത്ഥി അസ്ഥാനത്ത് പറഞ്ഞ പല കാര്യങ്ങളും തിരിച്ചടിയായിട്ടുണ്ട്. വേണ്ടവണ്ണം ഗ്രഹപാഠം ചെയ്യാതെയുള്ള സ്ഥാനാർത്ഥിയുടെ പ്രകടനം UDF ക്യാമ്പിനെ കുറച്ചൊന്നുമല്ല വലച്ചത്. ഇതിനിടയിലാണ് UDF സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന പ്രചാരണങ്ങൾ പുറത്തുനിന്നും വന്നുകൊണ്ടിരുന്നത്. വിവിധ ഏജൻസികൾ സർവേ നടത്തിയും അല്ലാതെയും പടച്ചുവിടുന്ന റിപ്പോർട്ടുകളുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു പോയി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി നേടിയ 63,372 വോട്ട് എങ്ങനെ നിലനിർത്തുമെന്നത് വലിയ ചോദ്യചിഹ്നമായി ഇപ്പോഴും കോൺഗ്രസിൽ അലയടിക്കുന്നു. കടുത്ത മത്സരം നടന്ന 2021നേക്കാൾ കടുത്തതായിരിക്കും ഈ ഉപതെരഞ്ഞെടുപ്പ്. അങ്ങനെ വരുമ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർ കഴിഞ്ഞ പ്രാവശ്യം നേടിയതിൽ നിന്ന് ഒരു വോട്ടും കുറയാൻ അവർക്ക് സാധ്യമല്ല. ഈ സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടി നേടിയ 63,372 വോട്ടിൽ വിള്ളലുണ്ടാകാതെ നോക്കാൻ VD സതീശനും CP ജോണും കോൺഗ്രസും കുറേ വേർപ്പെടുക്കേണ്ടി വരും. എന്നാൽ ഇടത് ക്യാമ്പ് വലിയ മുന്നൊരുക്കത്തോടെ തന്നെയാണ് കാര്യങ്ങൾ നടത്തുന്നത്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലെ പോലെ മലപ്പുറം തത്തി അമ്പും വില്ലും മെഷീൻ ഗണ്ണൊന്നുമില്ലാതെ ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചു വന്നത് തന്നെയാണ് ഏറ്റവും വലിയ വിജയം. തൃക്കാക്കരയിൽ ഒരു ടെലിസ്കോപ്പ് കഴുത്തിലിട്ട് ലിസി ആശുപത്രിയിൽ വെച്ച് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് സമൂഹത്തിൽ വലിയ അവമതിപ്പുണ്ടാക്കിയിരുന്നു എന്നുള്ളതിൽ സംശയമില്ല. പുതുപ്പള്ളിയിൽ വന്നപ്പോൾ ആ നിലപാട് മാറി. അനാവശ്യമായി വിവാദങ്ങൾക്കിടം നൽകാതെ നല്ല കരുതലോടെ തന്നെയാണ് മുന്നോട്ട് നീങ്ങിയത്. ശക്തമായ പ്രചാരണത്തിലൂടെ തങ്ങളുടെ കൈവശമുള്ള 54,328 വോട്ട് നഷ്ടമാകാതെ സൂക്ഷിക്കുകയും പുതിയ ചില മേച്ചിൽപ്പുറങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. അതിലൊന്നാണ് ക്രൈസ്തവ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കിയത്. മണ്ഡലത്തിലെ യാക്കോബായ വോട്ട് ഏറെക്കുറെ ഉറപ്പിച്ചു. കാലാകാലങ്ങളിൽ ഉമ്മൻചാണ്ടിയോടുള്ള സൗഹൃദം കൊണ്ട് ഉമ്മൻചാണ്ടിക്ക് മാത്രം കിട്ടിയിരുന്ന യാക്കോബായ വോട്ടുകൾ തിരിച്ചു പിടിച്ചത് വലിയ നേട്ടമാണ്. മാത്രമല്ല 16,000 വരുന്ന പെന്തക്കോസ്തു വോട്ടുകളിൽ ഭൂരിപക്ഷവും നേടാൻ വേണ്ടത് ചെയ്തു കഴിഞ്ഞു. കഴിഞ്ഞ കാലങ്ങളിൽ അത് ഉമ്മൻചാണ്ടിക്ക് ലഭിച്ചിരുന്നതാണ് ആ വോട്ടുകളെല്ലാം. സംഘപരിവാരിടങ്ങളിൽ നിന്നും പെന്തക്കോസ്തു സഭകൾക്കും പാസ്റ്റർമാർക്കുമെതിരെ
കാലാകാലങ്ങളിലുണ്ടായ ആക്രമണങ്ങളെ ചെറുത്തു തോൽപ്പിച്ചത് സി പി എം ആണെന്നാണ് പെന്തക്കോസുകാർ സാക്ഷ്യപ്പെടുത്തുന്നത്. മാത്രമല്ല പെന്തക്കോസ് സഭയെ ഒരു സഭ എന്ന നിലയിൽ അംഗീകാരം നൽകാൻ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞ സർക്കാരിൻ്റെ വാക്കും എൽ ഡി എഫിന് കുറച്ചൊന്നുമല്ല മേൽക്കൈ നേടാൻ സഹായിച്ചിട്ടുള്ളത്. ഇതിൻ്റെ മൂന്നിലൊന്ന് നേടിയാൽ അത് യു ഡി എഫ് വോട്ടിൽ വലിയ കുറവ് വരുത്തും. ഞങ്ങളെ സഹായിച്ച എൽ ഡി എഫിനെ ഞങ്ങളും തിരിച്ച് സഹായിക്കുമെന്ന ഉറച്ച തീരുമാനത്തോടെ വീട് വീടാന്തരം കയറിയുള്ള നിശബ്ദ പ്രചാരണമാണ് പാസ്റ്റർമാർ നടത്തുന്നത്. മാണി കോൺഗ്രസ് അഭിമാന പ്രശ്നമായി തെരഞ്ഞെടുപ്പിനെ ഏറ്റെടുത്തതാണ് മറ്റൊരു എൽ ഡി എഫിൻ്റെ നേട്ടം. കെ എം മാണിയെ അപമാനിച്ച് മാണിയുടെ മരണത്തോടെ ആ പാർട്ടിയെ തന്നെ ഉന്മൂലനം ചെയ്യാൻ കാത്തിരുന്നവർക്കുള്ള മറുപടി കൂടിയായി ഈ തെരഞ്ഞെടുപ്പിനെ അവർ കാണുന്നു. കോൺഗ്രസിലെ അടിയൊഴുക്കാണ് കോൺഗ്രസിനെ ഭയപ്പെടുത്തുന്ന മറ്റൊരു കാര്യം. അതിനിടെ രണ്ട് കോൺഗ്രസ്സുകാരുടെ ഫോൺ സംഭാഷണം ചോർന്നതും യു ഡി എഫ് ക്യാമ്പിനെ വല്ലാതെ അലട്ടുന്നുണ്ട്.